ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, അതൊക്കെ നിഷ്പ്രവാസം ഒരുപാട് ചാലഞ്ചസിൽ നിന്നും ഒക്കെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോയെ നമ്മൾ ഓൺ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ അത് റിയൽ ലൈഫിൽ ആ ഫൈറ്റ് എത്രമാത്രം ഡിഫിക്കൽട്ട് ആണ് എന്ന് നമ്മൾ ഓരോരുത്തരടുത്തും സംസാരിക്കുമ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹെവി ഹാർഡഡ് ആയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റോറീസ് കേൾക്കുന്നുണ്ടായിരുന്നു. അത് അതിനൊക്കെ ഉപരി അവരുടെ പാരൻസിനും ഒരു ബിഗ് കൈയടി നമ്മൾ നൽകണം, അവരുടെ ഗാർഡിയൻസിന്. ഇന്ന് നമ്മുടെ മെയിൻ ഗസ്റ്റ് ഓഫ് ഓണർ ഈസ് ആക്ച്വലി ഇവര് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഹിമയുടെ വാക്കുകൾ കേൾക്കാം അല്ലേ. എന്റെ പേര് ഒന്ന് മാറിപ്പോയി, ഇഷ്ടമ എന്നാണ് എൻ്റെ പേര്. ഇഷ്ടമായിട്ട് ഞാൻ ഒന്ന് എൻ്റെ ഒരു വേദി, അതായത് അതുകൊണ്ടിലേക്ക് ചേർന്ന സമയത്ത് കാരണം പല പ്രാവശ്യം വീടിൻ്റെ അതുപോലെ പറ്റി ഇതേ വീക്ഷണം ഞാൻ എനിക്ക് അറിയാം അത് എന്നെക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രതാപൻ, സ്വദേശം വാളത്തുകാരാണ്, കൊല്ലം. അപ്പോൾ 19 വർഷം മുമ്പ് ഒരു കാർ ബൈക്ക് അടിച്ച് നിർമ്മിച്ച് നട്ടലിന് ഒരു കൊല്ലി കാറുള്ള ആൾക്കാരെ മദ്യപിച്ച് വന്നതായിരുന്നു. ഇപ്പം സ്പൈൻ ഇഞ്ചുറിയാണ്. ഈ ട്രെയിലർ കണ്ടപ്പം നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് സാമ്യങ്ങൾ മുഹൂർത്തങ്ങൾ കടന്നുപോയി. ആ പുള്ളിച്ചോട്ട് ബാക്കിലോട്ട് മറിഞ്ഞ് വീഴുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാനും റാമ്പിൻ്റെ ബാക്കിലോട്ട് എടുത്ത് വീൽച്ചെയറിൻ്റെ പിടി ഉണ്ടായതുകൊണ്ട് തല വന്ന് അടിച്ചില്ല, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ വീൽച്ചെയർ ഒരു 8 വർഷം മുമ്പാണ്. അപ്പം ഞാൻ വീൽച്ചെയറിൽ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്, ഗാനമേള ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി എഡ് കഴിഞ്ഞു സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ സാമൂഹ്യ പ്രവർത്തനം എല്ലാം ഉണ്ട്. എന്തെല്ലാം ഈ സിനിമ കാണും. അപ്പം അതോടൊപ്പം പറയുകയാണെങ്കിൽ തിയേറ്ററുകളൊക്കെ എനിക്ക് ഈ ഇപ്പോഴാണ് തോന്നുന്നത് തിയേറ്റർ സംവിധാനമൊക്കെ ഒരു വീൽചെയർ ഫ്രണ്ട്ലിയായിട്ട് മാറിയത്. മുമ്പ് നമുക്കൊന്ന് സിനിമയുടെ സിനിമ ഒരു 6 വർഷമായി കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ തീർച്ചയായിട്ടും ഈ സിനിമ കാണും. എന്തായാലും ഒരുപാട് സന്തോഷം ഞാനിവിടെ വരാൻ കാരണം സ്മൃതി എന്നുള്ള ശേഷി എൻ്റെ ഫ്രണ്ടാണ്. അവിടെ വന്നിട്ടുണ്ട് ഒരു നിമിത്തമായി, അങ്ങനെ റെഡ് എഫ് എം കോൺടാക്ട് ചെയ്തു. എന്തായാലും സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ച്. മഹിമയായിട്ടൊക്കെ 90 വയസ്സായിട്ട് കണ്ടിട്ടുണ്ട്. മാസ്റ്റർ പീസിൻ്റെ ഷോട്ടിന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും മറ്റേ പാർവതി വേണം, ഇതിൻ്റെ നന്ദിച്ചിട്ട് ഇതിൻ്റെ എല്ലാ അണിയറും വളർത്തവർക്കും ഒരുപാട് എല്ലാവരും നന്ദി അറിയിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത് ചേട്ടൻ്റെ ശബ്ദം ഇവിടെ ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷ അഭിമാനമുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞൊരു കാര്യം, പ്രധാന ചേട്ടൻ നല്ലൊരു ഗായകൻ കൂടിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് മുമ്പ് ജയസൂര്യ അഭിനയിച്ച ഒരു പടമുണ്ട്, അതിൽ മഴനീർ കിളികൾ എന്ന് തിരിച്ചറിയുന്ന ഒരു പട്ടുപടം.
സോ അത്തരത്തിൽ ഞങ്ങൾ അവരെ ആദരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കൈയടി കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.